ഹായ് ഫ്രണ്ട്സ് ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നീ വീഡിയോയിൽ പറയാൻ പോകുന്നത് സി ഷാർപ്പിലെ ഡാറ്റ ടൈപ്സിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഡാറ്റ ടൈപ്സ് നമുക്ക് കുറേ ടൈപ്പ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പ്രീ ഡിഫൈൻഡ് വാല്യൂ ടൈപ്സിനെ കുറിച്ചാണ് അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഡാറ്റ ടൈപ്പ്സ് ഉണ്ട് എന്നുള്ള നോക്കാം നമുക്ക് ബേസിക്കലി മെയിൻ കാറ്റഗറി വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ മൂന്ന് ടൈപ്പാണ് പാരൻറ്റ് ഡാറ്റ ടൈപ്പ്സ് ഉള്ളത് അതിൽ ഒന്ന് എന്ന് പറയുന്നത് വാല്യൂ ഡാറ്റ ടൈപ്പാണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വാല്യൂസ് ഡയറക്റ്റ്ലി ഹോൾഡ് ചെയ്യുന്ന ടൈപ്പ് ഡാറ്റ ടൈപ്പ്സ് ആണ് അപ്പോൾ ആ വാല്യൂ ഡാറ്റ ടൈപ്പ്സ് തന്നെ നമുക്ക് സബ് ആയിട്ട് ഉണ്ട് അതിൻ്റെ സബ് ഡാറ്റ ടൈപ്സ് അത് ഒന്ന് എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ഡാറ്റ ആണ് രണ്ടാമത്തേത് യൂസർ ഡിഫൈൻഡ് ആണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള ഒരു രണ്ടാമത്തെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് പോയിൻ്റർ ഡാറ്റ ടൈപ്പാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വേറെ വീഡിയോയിലായിരിക്കും പറയുന്നത് പക്ഷെ ബേസിക്കലി ഇത്ര ഡാറ്റ ടൈപ്പ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക പിന്നെ ഒരു മെയിൻ ഒരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് റഫറൻസ് ഡാറ്റ ടൈപ്പാണ് അപ്പോൾ ഇതാണ് ഒന്ന് പാരൻ ഡാറ്റ ടൈപ്പ്സ് അപ്പോൾ ആ റഫറൻസ് ഡാറ്റ ടൈപ്പിലും നമുക്ക് രണ്ട് സബ് ഡാറ്റൈപ്പ്സ് ഉണ്ട് അതും ഒന്ന് ഈ പ്രീ പ്രീ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പും രണ്ട് യൂസർ ഡിഫൈൻഡുമാണ് ഡാറ്റ ടൈപ്പ് ഇത്രയാണ് നമുക്ക് ബേസിക്കലി ഉള്ള ഡാറ്റ ടൈപ്പ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് ഈ വാല്യൂ ഡാറ്റ ടൈപ്പിലുള്ള പ്രീഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിനെ കുറിച്ചായിരിക്കും ബാക്കിയുള്ളത് നമ്മൾ വരുന്ന ഓരോരോ വീഡിയോയിലൊക്കെ ആയിട്ടായിരിക്കും പഠിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ ക്യാ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ക്യാരക്ടർ ഹോൾഡ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ക്യാര് ടൈപ്പ് യൂസ് ചെയ്യുന്നത് ഇത് തന്നെ ഒരു എക്സാമ്പിളാണ് അപ്പോൾ നിങ്ങൾ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ട്രിങ് പോലെ ഡബിൾ കോഡ്സ് അല്ല ക്യാരക്ടറിന് ഇപ്പോഴും ഒരു സിംഗിൾ കോട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ വാല്യൂ കൊടുക്കാനായിട്ട് സിംഗിൾ കോഡ്സിനകത്ത് വേണം ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്കൊന്ന് കൺസോളിൽ പ്രിൻ്റ് ചെയ്ത് നോക്കാം ഇതിൽ നമുക്ക് റൺ ചെയ്യുമ്പോഴുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെർമിനൽ വിൻഡോ അല്ലെങ്കിൽ കൺസോൾ വിൻഡോ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ കൺട്രോൾ എഫ് ഫൈവ് അടിച്ച് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമാൻഡ് ലൈൻ വിൻഡോ നമ്മൾ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്നത് വരെ വെയ്റ്റ് ചെയ്യും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ കൺസോൾഡോട്ട് റീഡ് കീ യൂസ് ചെയ്തിട്ടുള്ള അതേ ഒരു ഫംഗ്ഷനാലിറ്റിയാണ് അപ്പോൾ അത് കിട്ടാനായിട്ട് കൺട്രോൾ എഫ് ഫൈവ് അടിച്ചിട്ട് ഈ കോഡ് റൺ ചെയ്താൽ മതി ഇത് നമ്മളേതെങ്കിലും കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് ഓരോ ഡാറ്റ ടൈപ്പിനും ഒരു മാക്സിമം ഒരു ലിമിറ്റ് ഉണ്ട് റേഞ്ച് ലിമിറ്റ് എന്നാണ് അതിന് പറയുക അപ്പോൾ ആ റേഞ്ച് ലിമിറ്റ് അനുസരിച്ചുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് ആ ഒരു ടൈപ്പിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ മറ്റൊരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജറാണ് അല്ലെങ്കിൽ ഐ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനാണ് ഇൻറ്റീജറ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇൻറ്റീജിയർ നമ്പേഴ്സിന് ഒരിക്കലും നമ്മളൊരു കോഡ്സിലല്ല ഡിഫൈൻ ചെയ്യുന്നത് ഒരു കോഡ്സിൽ ആണ് ഒരു വാല്യൂ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നമുക്കിവിടെ കാണാം ഇവിടെ ഒരു എറർ പോലെയാണ് കാണിച്ചിരിക്കുന്നത് കാരണം ഇൻറ്റീജിയർ എന്ന് പറയുന്നത് ഒരു നമ്പറാണ് നമ്മൾ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സ്ട്രിങ് ആയിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ ഇത് ആണെങ്കിൽ നമുക്കിന്ന് ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് നോക്കാം പിന്നെ ഞാൻ കൺട്രോൾ എഫ് ഐ വെച്ചിട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഈ വാല്യൂ വന്നിരിക്കുന്നത് കാണാം പിന്നെ നമുക്ക് സി ഷാർപ്പിലുള്ള മറ്റൊരു പ്രധാന വ്യത്യാസം അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഡാറ്റ ടൈപ്പ് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാണ് നമുക്കിപ്പോൾ ഒരു ഇൻറ്റീജിയർ വാല്യൂവിനെ വേറൊരു ടൈപ്പ് വാല്യൂ ഒന്നും നമുക്ക് അസൈൻ ചെയ്യാൻ സാധിക്കില്ല ഇവിടെ ഞാൻ ഐ ഈക്വൽ ടു ഹലോ എന്ന് കൊടുത്തുകഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല അതൊരു എററായിരിക്കും കാരണം ഐ എന്ന് പറയുന്ന വേരിയബിള് ഒരു ഇൻറ്റീജിയർ ടൈപ്പ് വേരിയബിളാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിവിടുന്ന് ഹോവർ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും സിസ്റ്റം ഡോട്ട് ഇൻ തേർട്ടി ടു എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ നെയിംസ്പേസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടൈപ്പാണ് ഇൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതൊരിക്കലും ഒരു സ്ട്രിങ് വാല്യൂ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വാല്യൂ ഒന്നും നമുക്ക് അതിൽ അസൈൻ ചെയ്യാൻ സാധിക്കില്ല പക്ഷേ നമുക്കിപ്പോൾ വാല്യൂ വേറെ എന്തെങ്കിലും ഇൻറ്റീജിയർ വാല്യൂ നമുക്കിവിടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതിന് പ്രശ്നമില്ല അപ്പോൾ ഇത് ഇങ്ങനെ ഡാറ്റ ടൈപ്പ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് സീഷാർപ്പ് അപ്പോൾ ഇതിനെ നമ്മൾ പൊതുവേ സ്റ്റാറ്റിക്കലി ടൈപ്പ്ഡ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത് നമ്മൾ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഡാറ്റ ടൈപ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസ് മാത്രമേ പിന്നെ ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് വാല്യൂസ് മാത്രമേ നമുക്ക് പിന്നെ ആ ഒരു വേരിയബിളിന് കൊടുക്കാൻ സാധിക്കുള്ളൂ പിന്നെ ഇതുപോലെ തന്നെ ഇൻഡ് പോലെ തന്നെ നമുക്ക് ഇൻറ്റീജിയറിൻ്റെയൊക്കെ നമുക്ക് സൈസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഓരോ ഡാറ്റ ടൈപ്പിനും ഒരു റേഞ്ച് ഉണ്ട് അതായത് അതിന് ഏതൊക്കെ വാല്യൂസ് ഏത് റേഞ്ച് വരെയുള്ള വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു റേഞ്ചുണ്ട് അപ്പോൾ അത് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ മാക്സിമം ഇതിന് എത്ര വരെ അതിൻ്റെ വാല്യൂ പറ്റും എന്നുള്ളത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അതിന് അറിയേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഡോട്ട് മാക്സ് വാല്യൂ നിങ്ങൾക്ക് ഇവിടെ ഹോവർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇൻഡ് ഡോട്ട് മാക്സ് വാല്യൂ ഈ ഒരു വാല്യുവിനെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് എത്ര വാല്യൂ വരെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ അത് നമുക്കൊന്നിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെ ഒരു വലിയൊരു വാല്യൂ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് ഒരു ഇൻറ്റീജിയർ വേരിയബിൾ അല്ലെങ്കിൽ ഇൻറ്റീജിയർ ഡാറ്റ ടൈപ്പ് ആക്സെപ്റ്റ് ചെയ്യുന്ന മാക്സിമം വാല്യൂ അപ്പോൾ അതുപോലെ തന്നെ ഒരു അതിൻ്റെ ഓപ്പോസിറ്റ് അഥവാ ഒരു മിൻ വാല്യൂ കൂടി നമുക്കുണ്ട് അതായത് ഇൻഡ് ഡോട്ട് മിൻ വാല്യൂ എന്ന് പറഞ്ഞ ഒരു വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മിനിമം വാല്യൂ ഒരു ഇൻറ്റീജിയർ ഡാറ്റ ടൈപ്പ് ആക്സെപ്റ്റ് ചെയ്യുന്ന മിനിമം വാല്യൂ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻ്റീജർ പല ഉണ്ട് അതായത് സൈൻഡ് ഇൻറ്റു അൺസൈൻഡ് ഇൻറ്റുമാണ് നമ്മൾ ഈ ഒരു ഇപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈൻഡ് സൈൻഡിൻ്റാണ് കാരണം നമുക്കിതിൽ നെഗറ്റീവ് വാല്യൂസ് അതായത് മൈനസ് വാല്യൂസ് യൂസ് ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സൈൻഡ് ഇൻറ്റ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ അൺസൈൻഡ് ഇൻറ്റ് എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട് അപ്പം അതിന് നമ്മൾ യു ഇൻറ്റ് എന്നാണ് പറഞ്ഞ ഡാറ്റ ടൈപ്പാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ നമുക്കതില് ഒരു നെഗറ്റീവ് വാല്യൂ കൊടുക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ മൈനസ് വാല്യൂ കൊടുത്തപ്പോൾ അതൊരു എററാണ് കാണിക്കുന്നത് അതിന് കാരണം എന്നാൽ അൺസൈൻഡിൻഡ് സൈൻ ഇല്ലാത്ത ഇൻറ്റീച്ചർ എന്നാണ് അർത്ഥം അപ്പോൾ അതൊരിക്കലും നെഗറ്റീവ് വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്യില്ല പിന്നെ അതുപോലെ നമുക്ക് ഈ ഇൻറ്റഗ്രൽ അല്ലെങ്കിൽ ഇൻറ്റീച്ചർ ടൈപ്പ് പല റേഞ്ചിലുള്ള ഡാറ്റ ടൈപ്പ്സ് ഉണ്ട് അപ്പോൾ അത് എല്ലാം നമ്മളങ്ങനെ ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇങ്ങനത്തെ ഓരോ ടൈപ്പ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി നിങ്ങൾക്കിപ്പോൾ അത് റെഫർ ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ സൈറ്റാണിത് അപ്പോൾ ഈ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഇൻഡ് ഇന്ത്യൻ്റെ റേഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് വരെയുള്ള റേഞ്ചാണ് അപ്പോൾ ഈ റേഞ്ചൊന്നും ഒന്നും നമുക്കിപ്പോൾ കാണാപ്പാടം പഠിക്കേണ്ട കാര്യമില്ല കാരണം മാക്സ് വാല്യൂ മിൻ വാല്യൂ വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള അൺസൈൻഡ് ഇൻറ്റീജറിൻ്റെ റേഞ്ചാണ് പിന്നെ അതുപോലെ അതിനേക്കാളും ലാർജറായിട്ടുള്ള ടൈപ്പാണ് ലോങ് അതിൻ്റെ തന്നെ അൺസൈൻഡാണ് യു ലോങ് എന്ന് പറയുന്നത് ഇത് ബേസിക്കലി വാല്യൂസിൻ്റെ ലിമിറ്റ് റേഞ്ച് വെച്ചുള്ളൊരു വ്യത്യാസമാണ് നിങ്ങളിവിടെ ഒരു ബൈറ്റ് എന്ന് പറയുന്ന ടൈപ്പിന് ഒരു ത്രീ ഫിഫ്റ്റി ഫൈവിന് എം ഒരു വാല്യൂ കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രോഗ്രാം അത് ഏറെ അടിക്കും അപ്പോൾ നമ്മളിത് ബേസിക്കലി ഓരോ ടൈപ്പും യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ കൊടുക്കേണ്ട വാല്യൂസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ക്ലാസ്സിലെ റോൾ നമ്പേഴ്സാണ് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ നോർമലി ഒരു ക്ലാസ്സിൽ മാക്സിമം ഒരു ടു സീറോ ടു ടു ഫിഫ്റ്റി ഫൈവ് ഒക്കെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് വേണമെങ്കിൽ ബൈറ്റ് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു ക്യാഷ് അല്ലെങ്കിൽ കറൻസി അങ്ങനെ ഫണ്ട് ആണ് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് വരേണ്ട ആവശ്യം ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് അൺസൈൻഡ് ഇൻടീച്ചറോ അല്ലെങ്കിൽ അൺ ലോങ്ങോ അങ് യു ലോങ് അങ്ങനത്തെ ഡാറ്റ ടൈപ്പ്സ് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് അനുസരിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഡാറ്റ ടൈപ്പ് ചൂസ് ചെയ്യേണ്ടത് പിന്നെ നമുക്കുള്ള മറ്റൊരു വാല്യൂ ടൈപ്പ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഫ്ലോട്ടിങ് പോയിൻ്റ് നമ്പേഴ്സാണ് അപ്പോൾ അത് ബേസിക്കലി മൂന്ന് ടൈപ്പ് ആണുള്ളത് അതും ഈ ഒരു റേഞ്ച് വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ടൈപ്പ് വരുന്നത് നമുക്ക് മെയിനായിട്ട് ഈ ഒരു മൂന്ന് ടൈപ്പാണ് ഫ്ലോട്ട് ഡബിള് ഡെസിമില് അപ്പോൾ അതിൻ്റെ പ്രസിഷൻ അഥവാ നമ്മുടെ ഈ ഒരു പോയിന്റ് വാല്യൂ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടെന്നുള്ളത് വെച്ചിട്ടാണ് അതിൻ്റെ റേഞ്ച് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഫ്ലോട്ട് വാല്യൂ ആണെങ്കിൽ നമുക്ക് സിക്സ് ടു നയൻ ഡിജിറ്റ് ഉള്ളൂ പക്ഷേ ഡബിൾ വാല്യൂ ആണെങ്കിൽ ഫിഫ്റ്റീൻ ടു സെവൻറ്റി അപ്പോൾ നമ്മൾ കൂടുതലും പ്രോഗ്രാമിങ്ങിൽ നോർമൽ പ്രൊജക്ട്സിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻഡീജർ വാല്യൂസ് ആയിരിക്കും പക്ഷേ ചില കേസിലൊക്കെ നമുക്ക് ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും പിന്നെ മറ്റൊരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ബൂളിയൻ ആണ് അപ്പോൾ അതിനെ നമ്മൾ പൊതുവേ ബൂൾ അല്ലെങ്കിൽ ബൂളിയൻ എന്നാണ് പറയുന്നത് അപ്പോൾ അത് എന്താണെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ ബൂളിയൻ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ് കൊടുക്കേണ്ട കീവേഡ് എന്ന് പറഞ്ഞാൽ ബൂൾ എന്ന് പറയുന്ന കീപാഡാണ് അപ്പോൾ അതിൽ നമ്മളൊരു വാല്യൂ കൊടുത്താൽ ആകെ രണ്ട് വാല്യൂസ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ ഒന്നില്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് അപ്പോൾ ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓൺ ഓഫ് സ്റ്റേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെ ഉള്ള രണ്ട് വാല്യൂസ് നമ്മൾ ഏതെങ്കിലും കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ടാണ് ഈ ബൂളിയൻസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ബൂളിയനിൽ നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ ഡബിൾ കോഡ്സിലൊന്നുമല്ല നമ്മൾ ഈ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് വാല്യൂസ് കൊടുക്കേണ്ടത് പ്ലെയിൻ ആയിട്ടാണ് കൊടുക്കേണ്ടത് ഡബിൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രിങ് ആയിട്ട് എടുക്കുകയുള്ളൂ ഇപ്പോൾ ബൂളിയൻ സി ഷാർപ്പിലുള്ള ബൂളീന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മറ്റു പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും ബൂളിയൻ്റെ ഒരു വാല്യൂ വൺ അല്ലെങ്കിൽ സീറോ അങ്ങനെ ട്രൂ ഫോൾസ് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ സി ർപ്പിൽ അത് അലൗഡ് അല്ല ട്രൂ അല്ലെങ്കിൽ ഫോൾസ് വാല്യൂ മാത്രമേ നമുക്ക് പ്രിൻറ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമ്മുടെ ബീയുടെ വാല്യൂ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം ഇത് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ കൺ ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ബൂളിയൻ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മേജറാണോ മൈനറാണോ യൂസർ എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു എസ് ഓർണോ ടൈപ്പായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസിലൊക്കെ നമുക്ക് ഈ ഒരു ബൂളിയൻ യൂസ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ നമ്മൾ പ്രിൻറ് ചെയ്തിപ്പോൾ ഫാൾസ് എന്ന് വന്നു കാരണം നമ്മൾ ആ വീരബിളിൻ്റെ വാല്യൂ ഒരു ബൂളിയൻ ഫാൾസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മുടെ വാല്യൂ ഡാറ്റ ടൈപ്പ് പ്രീഡിഫൈൻഡ് സി ഷാർപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ ഡാറ്റ ടൈപ്പ് അപ്പോൾ ഞാൻ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്കും കൂടി കണ്ടൻറ്റ് സെക്ഷനിൽ കൊടുക്കാം കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ റഫർ ചെയ്യേണ്ടത് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനാണത് ഇതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് വന്നാലും റഫർ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഈ ഒരു വാല്യൂസ് ഒന്നും ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കാനോ അങ്ങനെയൊന്നും ശ്രമിക്കരുത് നമ്മൾ കൂടുതലും ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെന്ന് അറിഞ്ഞിരിക്കുക നമുക്ക് റെഫർ ചെയ്യേണ്ട സമയത്ത് ഈ ഒരു സൈറ്റിൽ ഒന്ന് റെഫർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് അല്ലെങ്കിൽ ആവശ്യമുള്ള ഡാറ്റ എടുക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പഠിക്കാം